ഇന്ന് ഒരു ഇൻട്രോ വീഡിയോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഡയറക്റ്റ് വിഷയത്തിലേക്ക് വരാം. കുറച്ച് ദിവസം മുമ്പ് ഞാനും ഫ്രണ്ട്സും ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്ന സമയത്ത് അതിലൂടെ രണ്ട് മൈനകൾ പറന്നുപോയി. അപ്പോൾ അതിന്ന് ഒരുവൻ പറഞ്ഞു രണ്ട് മൈനകളെ കണ്ട സന്തോഷമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചു, സാധാരണ ഇന്നിപ്പോൾ മൈനകളെ വളർത്തുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. മൈനകൾ തത്തയേക്കാൾ അടിപൊളിയായിട്ട് സംസാരിക്കുന്ന ഒരു പക്ഷിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ മൈനകളെ അനവധി പേര് അവരുടെ പെറ്റായിട്ട് വളർത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മൈനനെ വളർത്തുന്ന ഒരാളുടെ വീട്ടിൽ ദുഃഖം വിട്ടുപോകുന്ന സമയം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇൻ കേസ് എല്ലാവർക്കും ലോകത്ത് എല്ലാവർക്കും സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ രണ്ട് മൈനകളെ പിടിച്ച് കൂട്ടിലിട്ട് നമ്മുടെ ഉമ്മരത്ത് തൂക്കി കഴിഞ്ഞാൽ ആ വീട്ടിൽ ഇങ്ങനെ സന്തോഷം വിട്ടുപോകില്ലേ? എങ്ങനെയാണ് സംഭവം എന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണില്ല. എന്തായാലും നമുക്ക് നേരെ ആദ്യം മൈനകളെ പറ്റിയൊന്ന് പറയാം, എന്നിട്ട് ബാക്കി പറയാം. സർവ്വസാധാരണയായി നമ്മുടെ ചുറ്റുപാടും കാണപ്പെടുന്ന ഒരു ചെറിയ ഇനം പക്ഷിയാണ് മൈന. ചാണകക്കിളി, കാവളംകിളി, ചിത്തിരക്കിളി എന്നീ പേരുകളിലും നാട്ടുമൈന അറിയപ്പെടുന്നു. കേരളത്തിൽ രണ്ടിനം മൈനകളാണ് കാണപ്പെടുന്നത്, നാട്ടുമൈനയും കിന്നരി മൈനയും. മിക്കവാറും ഇണകളായാണ് മൈനകളെ കാണപ്പെടുന്നത്. ഇവ പറമ്പുകളിലും വീടിൻ്റെ പരിസരങ്ങളിലും ഇരതേടുന്നത് നമുക്ക് കാണാൻ കഴിയും. കാഴ്ചയിൽ നാട്ടുമൈനയും കിന്നരി മൈനയും ഒരുപോലെ തോന്നിക്കുമെങ്കിലും വളരെയധികം സൂക്ഷിച്ചു നോക്കിയാൽ ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നാട്ടുമൈനക്ക് മങ്ങിയ ചോക്ലേറ്റ് നിറമാണ് ഉള്ളത്. ഇവയുടെ കൊക്കും കാലുകളും മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നു. നാട്ടുമൈനയേക്കാൾ ഇരുണ്ട നിറത്തിലുള്ളവയാണ് കിന്നരി മൈനകൾ. മൈനകൾ സാധാരണ നടക്കുമ്പോൾ ഒരു വശത്തേക്ക് ചരിഞ്ഞാണ് നടക്കാറ്. മിക്ക പക്ഷികളുടെയും ശബ്ദം അനുകരിക്കാനുള്ള കഴിവും മൈനകൾക്കുണ്ട്. കൃത്യമായി പരിശീലനം നൽകിയാൽ ഇവക്ക് മനുഷ്യരെ പോലെ സംസാരിക്കാനും സാധിക്കും. അനവധി പേർ മൈനകളെ അവരുടെ അരുമകളായി വളർത്തി വരുന്നുണ്ട്. എന്നാൽ കേരളത്തിലെ കാലാവസ്ഥക്കനുയോജ്യമായ ആവാസ വ്യവസ്ഥയുള്ള പക്ഷി മൃഗാദികളെ കൂട്ടിലിട്ട് വളർത്തുന്നത് നിയമപരമായി ശിക്ഷാർഹമാണ്. മിശ്രബുക്കായ ഇവയുടെ ആഹാരം പ്രാണികളും പഴങ്ങളുമാണ്. കൂടാതെ മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിൽ ഇവ മനുഷ്യർ ഉപേക്ഷിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും ഇവക്കനുയോജ്യമായതും തിരഞ്ഞെടുക്കാറുണ്ട്. കൃഷിയിടങ്ങളിലെ കീടങ്ങളെ നിയന്ത്രിക്കുന്നതിൽ മൈനകൾ വളരെ വലിയൊരു പങ്കുവഹിക്കുന്നുണ്ട്. മരങ്ങളിലോ ജനസാന്ദ്രത കുറവുള്ള ഉയരം കൂടിയ തിണ്ടുകളിലോ മാളങ്ങൾ സൃഷ്ടിച്ചാണ് അതിൽ കൂടുവെക്കുന്നത്. ഇങ്ങനെ കൂടുവെച്ച് അവ ജീവിക്കുന്നു. സാധാരണ ഇവ 4 മുതൽ 6 മുട്ടകളാണ് ഇടാറുള്ളത്. ഇവയുടെ മുട്ട ഒരു നീല നിറത്തിൽ കാണപ്പെടുന്നു. മുട്ടയിട്ട് 16 മുതൽ 18 ദിവസത്തിനുള്ളിലാണ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വരുന്നത്. ഒരു മൈനയുടെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് 12 മുതൽ 25 വർഷം വരെയാണ്. ഒറ്റ മൈന ഇണയെ തേടി നടക്കുമ്പോൾ അത് കാണുന്ന മനുഷ്യന് ഇണയെ ലഭിക്കാത്ത മൈനയുടെ സങ്കടം മനുഷ്യനിലേക്ക് പ്രതിഫലിക്കുമെന്നും അതേസമയം ഇണകളായി നടക്കുന്ന മൈനകളുടെ സന്തോഷം അത് കാണുന്ന മനുഷ്യനിലേക്ക് പ്രതിഫലിക്കും. ഇങ്ങനെയുള്ള അനവധി അന്ധവിശ്വാസങ്ങൾ ഈ പാവം പക്ഷികളുടെ മേൽ ഈ കാലഘട്ടത്തിലും വച്ചുപോരുന്ന അനവധി മനുഷ്യരുണ്ട്. നല്ല കാര്യത്തിനിറങ്ങുമ്പോൾ കരിമ്പൂച്ച കുറുകെ ഓടിയാൽ അവ അപശകുനമാണെന്നും സന്തോഷവും സങ്കടവും വിധിക്കുന്ന മൈനകൾ, വിരുന്നു വിളിക്കുന്ന കാക്ക, ഇങ്ങനെ അനവധി അന്ധവിശ്വാസങ്ങൾ പൂണ്ടുവിളയാടുന്ന നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വിശ്വസിക്കാനുമുണ്ട് ഒട്ടനവധി പേർ. എന്തു ചെയ്യാനാ, പാവം പക്ഷിമൃഗാദികളെ വെച്ചുള്ള അന്ധവിശ്വാസങ്ങളിൽ അവരെന്ത് പിഴച്ചു? വരും തലമുറകളിലേക്കും ഈ അന്ധവിശ്വാസങ്ങളൊക്കെ ഒരു വൈറസ് പോലെ നേരിയ തോതിൽ പടർന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ വിശ്വസിക്കുന്നവരെ കണ്ട് ഒരു സഹതാപചിരി നമുക്കും അങ്ങ് ചിരിച്ചിരിക്കാം.